India Virtha Prajana to the Matimangal Chinese Sambatika Sahai, Videsha Company Vari, Matimangal Beijing Linam Sambatika Sahai Libichu. New York Times in the report at the Sarathil BJP Vishi Parliament in Lunichu. China Sahai told India Virtha Prajana to the Velavum Valavan the Ligida. Congress to Padilla particle on the Kendra Mundi Adirak Takura, which is Sam Sigal by the Hidden, Jishnu Christian Chirigar, Jishnu, Edithilum, India Virtha Provartanamai China, we note to Bungable, Adri Lavida Sahaya Sahir Nagalam, Rajate, Congress to Padilla, Pradibacha particle Nalikudikano, other Kritimayum, Vectamayum, Velivaguna, Ridilekula, which Sam Singletinian or Porto Nirikanadam. സുരേഷ് എല്ലാതരത്തിലും ഇന്ത്യക്കെതിരെയുള്ള പ്രചരണം പ്രവർത്തനം അതിന് ചൈന എപ്പോഴും പരോക്ഷമായും അല്ലാതെയും എല്ലാ തരത്തിലുമുള്ള സഹായവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആസൂത്രണവും ചൈന നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തുടരെ തുടരെ മുൻപെല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിലെയും വിദേശ മാധ്യമങ്ങൾക്കും ഇന്ത്യ വിരുദ്ധ പ്രചരണം ഇന്ത്യ വിരുദ്ധ ആശയവും വാർത്തകളും പ്രചരിപ്പിക്കുന്നതിന് ചൈനീസ് സാമ്പത്തിക സഹായം ലഭിച്ചു എന്നുള്ളതാണ് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത്തരത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് വിവിധ കമ്പനികൾ വഴിയും ബെയ്ജിംഗിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഇന്ത്യയിലെയും വിദേശ മാധ്യമ കമ്പനികൾക്കും ലഭ്യമായിട്ടുണ്ട് അത് നേരിട്ട് ലഭ്യമായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ക്ലിക്ക് എന്ന നെറ്റ്വർക്കിന് ഇത്തരത്തിൽ ചൈനീസ് സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് അമേരിക്കയിൽ ഉൾപ്പെടെ വൻ വ്യവസായ പ്രമുഖരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ സ്വാധീനിക്കാനും മാധ്യമ സാമ്പത്തിക സഹായം നൽകാനും സാധിച്ചു അല്ലെങ്കിൽ ഇന്ത്യ ചൈന അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത് സംബന്ധിച്ചുള്ള വിവരണങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ആരോപണങ്ങളെല്ലാം തന്നെ മുൻപേ തന്നെ ഉയർന്നിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ തെളിവുകൾ സഹിതം ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവരികയും ആ റിപ്പോർട്ട് ഇന്ന് BJP പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം വിവിധ ഘട്ടങ്ങളിൽ രാജ്യം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അത് അതിർത്തിയിൽ സൈനിക ഇടപെടലാണെങ്കിലും അല്ലെങ്കിൽ കൊറോണ പോലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം അതിജീവിച്ച് മുൻപോട്ട് പോകുമ്പോഴാണെങ്കിലും ഈ വേളകളിലെല്ലാം തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ രാജ്യത്തിനെതിരെ ദേശീയതയ്ക്കെതിരെ രാജ്യത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉയർന്നു വരുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അത് ഒരു അസ്വാഭാവികം അല്ല അതൊരു സ്വാഭാവികമായോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ ഉണ്ടായത് വളരെ കൃത്യമായ ആസൂത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ സാമ്പത്തിക സഹായം കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാജ്യത്തിനെതിരെയുള്ള വാർത്തകളും ആശയങ്ങളും പ്രചരിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ചൈന ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ വ്യക്തമായ കാരണങ്ങളുമുണ്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ചൈനയ്ക്കപ്പുറത്തേക്ക് ഒരു സൈനിക സാമ്പത്തിക ശക്തിയായി ഇന്ന് ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏത് തരത്തിലാണെങ്കിലും ഭാരതത്തെ താഴ്ത്തിക്കെട്ടുന്നതിനുള്ള അല്ലെങ്കിൽ മുൻപോട്ട് പോക്കിനെ തടയിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് ചൈന എപ്പോഴും ആസൂത്രണം നടത്താറുണ്ട് അത് അതിർത്തി മേഖലകളിൽ ഇന്ത്യ ചൈന അതിർത്തി മേഖലകളിൽ ഭൂട്ടാൻ വഴി നേരിട്ട് ചൈനീസ് പട്ടാളമാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുന്ന പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾക്ക് പരോക്ഷമായി സഹായം നൽകിക്കൊണ്ടാണെങ്കിലും അത്തരത്തിലെല്ലാം തന്നെയും ചൈന വളരെ വ്യക്തമായ ഇടപെടൽ ഇന്ത്യക്കെതിരെ നടത്താറുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഇന്ത്യ വിരുദ്ധ വാർത്തകളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകി എന്നുള്ളത് അതിന് ഇത്തരത്തിലുള്ള കമ്പനികൾക്കും മാധ്യമങ്ങൾക്കും ചൈനീസ് സഹായത്തോടു കൂടി പ്രവർത്തിക്കാൻ കുടപിടിച്ചത് അതിന് വെള്ളവും വളവും നൽകിയത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് എന്ന ആരോപണവും ഇന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ മുൻപോട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ 2005-2007 കാലഘട്ടത്തിൽ ചൈനീസ് എംബസിയിൽ നിന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗാന്ധി ഫൗണ്ടേഷൻ 1.35 കോടി രൂപ കൈപ്പറ്റിയതും ഒപ്പം ചൈനീസ് ഇന്ത്യ വിരുദ്ധതയുടെ ചൈനീസ് മുഖമാണ് കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് അതിനെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ സഹായങ്ങളും ലഭിച്ചു എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള മറ്റൊരു വസ്തുതയും ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്